ഹായ് ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്നാണ്, എല്ലാവരും എന്താണ്, സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ ഡയറ്റൊക്കെ ഫോളോ ചെയ്തിട്ട് എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു, അങ്ങനെ നാലാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പം കറക്റ്റ് 3 ഡേയ്സ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അതായത് ഞാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ശേഷമാണല്ലോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ 3 ദിവസം കംപ്ലീറ്റ് ആവും. അപ്പം കുറേ പേരൊക്കെ എന്നും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ വിശേഷങ്ങൾ. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളിങ്ങനെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, അങ്കിളല്ലേ നമുക്കറിയത്തുള്ളൂ നിങ്ങൾ ചെയ്യുന്നുണ്ടോയെന്നും. എനിക്ക് മുന്നോട്ട് വീഡിയോസ് ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എന്നെ അപ്ഡേറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം അറിയിക്കുക കേട്ടോ. അപ്പം അതുപോലെ ഞാൻ രാവിലെ നമ്മുടെ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്തത് ഡേ. അപ്പോൾ രാവിലെ ഇന്നലത്തെ അതേ ഡ്രിങ്കാണ്, ഞാൻ സിന്നമണും അതുപോലെ തന്നെ ജിഞ്ചറും ഇട്ടിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കുടിച്ചത്. അപ്പം കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്നും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഡ്രിങ്ക്സ് കഴിക്കാമെന്നുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, കുറേ ഡ്രിങ്ക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ ഞാൻ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കുക. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാനത് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ഡൗട്ട് ഒരാൾ ചോദിച്ചിരുന്നു, പെരിഞ്ജീരകവും സിനമണും കൂടെ ഇട്ട വെള്ളം കുടിക്കാമോ എന്ന്. പേഴ്സണലി ഞാൻ ഇതുവരെയായിട്ട് പെരിഞ്ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയുകയാണെങ്കിൽ നിങ്ങളത് ഒന്ന് പറയാം കേട്ടോ. നമുക്കത് നല്ലതാണെങ്കിൽ നമുക്കും അത് പരീക്ഷിക്കാമല്ലോ. ഞാൻ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല. സാധാരണ നമ്മുടെ ജീരകം, നമ്മൾ കറിക്ക് കിടുന്ന ക്യുമിൻ സീഡ്സ് ആണെങ്കിൽ ഞാൻ നല്ല ജീരകം, അത് ഞാൻ ഇട്ട് കുടിച്ചിട്ടുണ്ട്. അത് വളരെ നല്ലതാണ്. അതിൻ്റെ വീഡിയോസും നമ്മുടെ ചാനലിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം അതാണ് ആ പറയാനുള്ള കാര്യം. അപ്പം രാവിലെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആയിരുന്നു. രണ്ടാമത് ഞാൻ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ 2 ദോശയും ചമ്മന്തിയാണ് എടുത്തിരിക്കുന്നത്. ചമ്മന്തി എന്ന് പറയുമ്പം നമ്മുടെ എന്താണ്, ടൊമാറ്റോ ചട്നി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ടൊമാറ്റോയും ഓനിയനും കൂടെയുള്ള ചട്നിയാണ്, തേങ്ങാ ചട്നി അല്ല. അപ്പം ഇത്രയും ദിവസം നമ്മളിങ്ങനെ തേങ്ങ ഇച്ചിരി ഒഴിവാക്കി നിർത്തിയേക്കുന്നതുകൊണ്ട് തേങ്ങാ ചട്നി വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് കഴിച്ചത്. 2 ദോശ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു 3 ദോശയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ കഴിക്കാം, കുഴപ്പമില്ല. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ഓപ്ഷൻസൊക്കെ ഞാൻ നിങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അത് റിപ്പീറ്റ് ചെയ്ത് വെറുതെ ബോർ അടുപ്പിക്കുന്നില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇപ്പം മിക്കവർക്കും നമ്മുടെ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഡീഹൈഡ്രേഷൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും നന്നായിട്ട് വെള്ളം കുടിച്ചിരിക്കണം. അപ്പോൾ ഒരു 3.5 ലിറ്റർ വെള്ളം, അല്ലെങ്കിൽ ഒരു 3 ലിറ്റർ വെള്ളം നിങ്ങൾ മിനിമം ഒരു ദിവസം കുടിച്ചിരിക്കുക. ഈ 3 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല. നിങ്ങളൊരു കുപ്പി എടുത്തിട്ടാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ 3 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിച്ചു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക, അതിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത്. അപ്പോൾ അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഉച്ചയ്ക്ക് എന്താണ് കഴിച്ചതെന്ന് നോക്കാം. 11:30 ആയപ്പോഴേക്കും ഞാൻ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ട്. നാരങ്ങ വെള്ളം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ നോർമലി ഉപ്പിട്ട് തന്നെയാണല്ലോ ഇപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഞാൻ കളർ വന്നെങ്കിൽ നമുക്ക് ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് ആണ് കുടിച്ചത്, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അതാണ് ഞാൻ 11:30 ആയപ്പോഴാണ് കുടിച്ചത്. പിന്നെ ലഞ്ചിന് ഞാനിപ്പോൾ എന്നെടുത്തിരിക്കുന്നത് കുറച്ച് കൂർക്ക മെഴുക്ക് വരട്ടി, കുറച്ച് ബീറ്റ്റൂട്ട് പച്ചടി, അതേപോലെ 2-3 കഷ്ണം ബീഫ് എടുത്തിട്ടുണ്ട്. ഒരുപാട് ബീഫ് കൂട്ടണ്ട, ബീഫ് നമ്മൾ ഫാറ്റൊക്കെ ഉള്ളതുകൊണ്ട് വേണ്ട. പിന്നെ കുറച്ച് മീൻ പീരാണ്. അപ്പോൾ മീൻ പീരയ്ക്കകത്ത് ഞാൻ കൂടുതലും അതിൻ്റെ മീനിൻ്റെ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. പീര് ഒരുപാട് എടുത്തിട്ടില്ല, കാര്യം അതിനകത്ത് ഒരുപാട് തേങ്ങ ചേർക്കുന്നതാണല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത്. ഞാൻ പിന്നെ കഴിക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, മോളും അടുത്തിരുന്ന് എടുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ ശരിക്കും എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെന്താ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലഞ്ച് ഏത് വേണേലും എടുക്കാം, നമ്മളതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ വൈകുന്നേരം പിന്നെ ഞാൻ ചായ കാപ്പി ഒന്നും കഴിച്ചില്ല, കുടിച്ചില്ല, ഒന്നുമില്ല. അപ്പോൾ വൈകിട്ട് 2 റോബസ്റ്റയുടെ പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റോബസ്റ്റ പഴവും ചെറുപഴവും ഒക്കെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ലഘുവായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക, അതുപോലെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഒരു 4 ദിവസമായി. അപ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചേഞ്ചസ് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അത് മറ്റുള്ളവർക്ക് കാണുമ്പം അതൊരു ഇൻസ്പിറേഷനും കൂടി ആവും. അപ്പം അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എനിക്ക് കുറച്ച് ചെറിയ തോതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കും വന്ന് തുടങ്ങാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് പലർക്കും. ചിലർക്കൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നാളെ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.